24 എഡിറ്റർ ഇൻചാർജ് പി പി ജെയിംസ് തയ്യാറാണ് ബേണിംഗ് ന്യൂസുമായി നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു വാർത്താമിഴ പി പി ജെയിംസ്. ഗുഡ് ഈവനിംഗ് സുജയ. ഗുഡ് ഈവനിംഗ് വിജയകുമാർ. ഹായ്. അപ്പോൾ നമുക്ക് ആദ്യം പോകേണ്ടത് വിജയകുമാർ സിറിയയിലേക്കാണ്. സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ഒരു വ്യോമാക്രമണത്തെ കുറിച്ചാണ് നമുക്ക് പ്രേക്ഷകരോട് ആദ്യം പറഞ്ഞു കൊടുക്കാനുള്ളത്. ഇറാൻ അനുകൂല ഭീകരവാദികളെ ലക്ഷ്യം വെച്ചതാണ് ഇസ്രായേൽ. ഗോലാൻ കുന്നുകളിൽ ജനവാസ കേന്ദ്രങ്ങൾ നിർമ്മിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് സിറിയയും രംഗത്തുണ്ട്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അത് മൂർച്ഛിക്കുന്നു എന്ന് തന്നെയല്ലേ ഇപ്പോഴുള്ള നീക്കങ്ങളിൽ നിന്ന് പടയൊരുക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? പി പി ജെയിംസ്. സുജിയ, ഒരു അല്പകാലം ഇസ്രായേൽ മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇസ്രായേൽ ഇതാ വീണ്ടും വളരെ ആക്റ്റീവായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഇതിന് ഈ നീക്കങ്ങൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. സിറിയയിലെ ലട്ടാക്കിയ എന്ന തുറമുഖ നഗരത്തിലാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. തുറമുഖത്തിലെ ഒരുപാട് കണ്ടെയ്നേഴ്സൊക്കെ കത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഇന്ന് പുലർച്ചെയായിരുന്നു ആക്രമണം. ആക്രമണം വലിയ രീതിയിൽ സിറിയയുടെ ഇവിടെ വരുന്ന ആയുധങ്ങളും അതുപോലെ തന്നെ ഇറാന്റെ പിന്തുണയുള്ള ഹെസ്ബുള്ള അടക്കമുള്ള സംഘങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ഭീകരാക്രമണങ്ങളെ വധിക്കാൻ വേണ്ടിയാണ് ഇത് നടത്തിയതെന്ന് ഇസ്രായേൽ പറയുന്നു. എന്തായാലും ഈ ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ സിറിയയിൽ എത്തുന്ന പ്രധാനപ്പെട്ട തുറമുഖമാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത്. നേരത്തെ അവർ അറ്റാക്ക് ചെയ്യുന്നത് കഴിഞ്ഞ 3-2 വർഷമായിട്ട് നിർത്തിയിരുന്നു. പക്ഷെ കഴിഞ്ഞ മാസമാണ് ഈ ആക്രമണം വീണ്ടും തുടങ്ങിയത്. പ്രത്യേകിച്ച് അവിടെ റഷ്യയുടെ ബേസ് ഉണ്ടായിരുന്നു. റഷ്യയുമായിട്ട് ഇസ്രായേൽ ഏറ്റുമുട്ടലിന് തയ്യാറാവുന്നില്ല. അവർ സെൻസിറ്റീവാണ് ഇസ്രായേൽ റഷ്യൻ ബന്ധം. പക്ഷേ റഷ്യ അല്പം ബേസ്മെൻറ്റ് മാറ്റിയപ്പോഴേക്കും വീണ്ടും ആക്രമണം തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേൽ ഇവിടെ മാത്രമല്ല, സിറിയയുടെ അതിർത്തിയിൽ കിടക്കുന്ന ഗോലാൻ കുന്നുകളിൽ കൂടുതൽ യഹൂദന്മാരെ കൊണ്ട് താമസിപ്പിക്കാനാണ് തീരുമാനം. അതിൻ്റെ ഭാഗമായി ജനവാസ കേന്ദ്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പ്രദേശങ്ങൾ മുഴുവൻ ഇസ്രായേൽ വലിയ തരത്തിൽ രംഗത്ത് വന്നിരിക്കുന്നു. ഒരു കാര്യം കൂടി കൂട്ടി വായിക്കണം സുജയ. പ്രത്യേകിച്ച് സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ഒരു വ്യോമാഭ്യാസം നടത്തിയത് 24 മണിക്കൂറുകൾക്കുള്ളിലാണ്. സൗദി അറേബ്യയായിട്ട് പിണങ്ങിക്കഴിയായിരുന്നു അമേരിക്ക. ചൈന ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ സൗദി അറേബ്യയെ സഹായിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആണ് ഇപ്പോൾ അമേരിക്ക നയം മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക, ഇസ്രായേൽ, സൗദി അറേബ്യ അച്ചുതണ്ട് വീണ്ടും ശക്തി പ്രാപിക്കുന്നു എന്നുകൂടി വേണം വിലയിരുത്താൻ സുജയ. യെസ്, പി പി ജെയിംസ്, ഇപ്പോൾ ചൈന അതിൻ്റെ ശത്രുപക്ഷത്ത് നിർത്താത്തവരില്ല എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇലോൺ മസ്കിനെതിരെയാണല്ലോ ചൈനയുടെ പുതിയ ആരോപണം. ആ വിഷയത്തിൽ യു എൻ എ സമീപിക്കാനൊക്കെ ഒരുങ്ങുന്നു. എന്താണ് ചൈന ഇലോൺ മസ്കിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ? വിജയകുമാർ, അത് ഇലോൺ മസ്കിനെതിരെ എന്ന് പറയുമ്പോൾ ഇലോൺ മസ്ക് അമേരിക്കക്കാരനാണ് ഫലത്തിൽ. ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കും സ്റ്റാർഷിപ്പും സ്പേസ് എക്സ് ഒക്കെ അത് നാസയാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ വലിയ ആരോപണം ചൈന ഉന്നയിച്ചിരിക്കുന്നത് ബഹിരാകാശത്തെ അമേരിക്കയുടെ ആയുധമാണ് ഇലോൺ മസ്ക്. ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ചാൽ ചൈന അമേരിക്കയും ആയിട്ട് ഉടക്കി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് ബദലായ ചൈനയുടെ സ്വന്തമായ ബഹിരാകാശ കേന്ദ്രം സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കി അത് 2 തവണ ഇടിച്ചു തകർക്കാനുള്ള ശ്രമം നടന്നു. അല്ലെങ്കിൽ യാദൃച്ഛ്യമായിട്ടാണെങ്കിലും അത് തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്റ്റാർഷിപ്പിൻ്റെ അല്ലെങ്കിൽ സ്റ്റാർ ഇത് ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. സ്റ്റാർലിങ്ക് കൊളൂഷൻ ഉണ്ടാക്കാൻ നോക്കിയെന്ന് തന്നെയാണ് അവരുടെ ആരോപണം. അതുകൊണ്ട് തന്നെ ചൈന യു എൻ ഈ മണിക്കൂറുകളിൽ പരാതി നൽകിയിരിക്കുന്നു ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കിനെതിരെ. ഇലോൺ മസ്ക് ഇതിനകം 1000-ലേറെ ഉപഗ്രഹങ്ങളാണ് രക്ഷിച്ചത്. 30,000 പേരാണ് സുജയ ഇക്കാര്യത്തിൽ, 30,000 ഉപഗ്രഹങ്ങൾ തന്നെയുണ്ട്. അവിടെ വലിയ ഡെബ്രിസ് ആണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് പോലും അമേരിക്കക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധം വലിയ പ്രശ്നങ്ങളുണ്ട്. ഇതിനെതിരെയാണ് ഇപ്പോൾ ചൈന രംഗത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിനിടയിൽ സംഘർഷങ്ങൾക്കൊക്കെ നടുവിൽ ഒരു ഹോട്ട്ലൈൻ സ്ഥാപിക്കാനായിട്ടുള്ളൊരു നീക്കം ചൈനയും ജപ്പാനും തമ്മിൽ നടക്കുന്നുണ്ടല്ലോ. ശീതകാല ഒളിമ്പിക്സ് ബഹിഷ്കരിക്കരുതെന്ന് ആവശ്യപ്പെടുന്നു. എന്താണ് ചൈനയുടെ ഈ നീക്കങ്ങൾക്കൊപ്പം ജപ്പാൻ നിൽക്കുന്ന ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്? ഈ ബേണിംഗ് ന്യൂസുകൾക്കിടയിൽ ഒരു പക്ഷേ നമുക്ക് ആശ്വാസം തരുന്നൊരു വാർത്തയാണ്. സുജയ്ക്കറിയാമല്ലോ, ജപ്പാനും ചൈനയും തമ്മിലുള്ള ശത്രുതയ്ക്ക് ഒരുപാട് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇപ്പോൾ വീണ്ടും തൈവാനെ ചൊല്ലി അവർ തമ്മിൽ വലിയ രീതിയിൽ കൊമ്പ് കോർത്തിരിക്കുകയാണ്. ദക്ഷിണ ചൈന കടലിൽ സെൻകാക്കു ദ്വീപുകളടക്കമുള്ള ജപ്പാനിൻ്റെ ഐലൻഡുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ചൈന. ചൈന പലയിടത്തും കൃത്രിമ ദ്വീപുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അവർ തമ്മിൽ തൈവാനെ ചൊല്ലി യുദ്ധമുണ്ടാവും എന്നുള്ള തരത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായി രണ്ട്
മിലിറ്ററികൾ തമ്മിൽ ഹോട്ട്ലൈൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. അവർ തമ്മിൽ ചർച്ചകൾ നടക്കുന്നു. ചൈന ജപ്പാനോട് പറയുന്നു, നിങ്ങൾ ശീതകാല ഒളിമ്പിക്സ് ബഹിഷ്കരിക്കരുത്. ഒരുപക്ഷെ ചൈനയുടെ ഇപ്പോഴത്തെ താൽക്കാലിക വെടിനിർത്തലിന്റെ ഒരു കാരണം അവർക്ക് ഈ ഒളിമ്പിക്സ് വിജയിപ്പിച്ചെടുക്കണം എന്ന് മാത്രമല്ല, ഒളിമ്പിക്സ് ഒരു ഷോക്കേസ് ആയിട്ട് ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ചൈന ആഗ്രഹിക്കുന്നു. ഫെബ്രുവരിയിലാണ്. അതുകൊണ്ട് തന്നെ ചൈന ജപ്പാനുമായിട്ട് തൽക്കാലം ഒരു വെടിനിർത്തലിന് ശ്രമിക്കുകയാണ്. ലോകത്തിനും ഒരു നല്ല വാർത്തയാണ്, സന്തോഷ വാർത്തയാണ്. സുജയ, വിജയകുമാർ, അപ്പോൾ നമുക്ക് ഈ സമാധാനത്തിന്റെ വാർത്തയോടെ വാർത്താമഴയിൽ ഇന്ന് വിട ചൊല്ലാം. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.